കേരളം കണ്ട ഒരു നല്ല അഴിമതിയുടെ കഥയാണ് ഇന്നിപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത്രയുമൊക്കെ ആയിട്ടും ഇതേ സംബന്ധിച്ച് യാതൊരു വിധത്തിലുമുള്ള അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറല്ല. വ്യവസായ സെക്രട്ടറി ഇരുത്തിക്കൊണ്ടാണ് മന്ത്രി രാജീവ് പറഞ്ഞത് കെൽട്രോൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയുടെ അന്വേഷണത്തിന് എന്ത് സാങ്ക്റ്റിറ്റിയാണുള്ളത്? അതുകൊണ്ട് ഗവൺമെൻറ് ഇതിനെപ്പറ്റി ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണം എന്നാണ് എനിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞുണ്ടാക്കുന്ന ഈ പണം കടലാസ് കമ്പനികൾക്ക് കൊള്ളയടിക്കാനുള്ള ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബഹള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് രമേശ് ചെന്നിത്തല. കാസർഗോഡാണ് വാർത്താ സമ്മേളനം നടത്തുന്നത്. ആ വാർത്താ സമ്മേളനത്തിലാണ് ഗുരുതരമായ ക്രമക്കേടുകൾ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് നടന്നു എന്നത് വിശദീകരിച്ചുകൊണ്ട് ചില ആരോപണങ്ങൾ കൂടി രമേശ് ചെന്നിത്തല ഉന്നയിച്ചിരിക്കുന്നത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി. രഘു, ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല നേരത്തെയും ചില ആരോപണങ്ങളും രേഖകളും ഒക്കെ പുറത്തുവിട്ടിരുന്നു. ഇപ്പോൾ പറയുന്ന ഈ ആരോപണങ്ങൾ ഇപ്പോഴത്തെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രധാനമാണ്? കെൽട്രോണിനെയും ഒപ്പം തന്നെ സർക്കാരിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് പുറത്തുവിട്ട രേഖകൾ. കാരണം ആദ്യം മുതൽ തന്നെ ഈ കെൽട്രോൺ ഉപകരാർ നൽകിയ കമ്പനിയുടെ വിശ്വാസ്യത, അവരുടെ പ്രവൃത്തി പരിചയം ഒക്കെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ആ കമ്പനികൾക്കൊന്നും മതിയായ യോഗ്യത ഉണ്ടായിരുന്നില്ല. അതായത് AI ക്യാമറ ഉൾപ്പെടെയുള്ള ഗതാഗത മേഖലയിൽ പ്രവർത്തിച്ചുള്ള പരിചയമുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. ആ ആരോപണം സാധൂകരിക്കുന്ന കൂടുതൽ രേഖകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ടെൻഡറിൽ പങ്കെടുത്ത മൂന്ന് കമ്പനികൾ, അതായത് ഒരു ഗുജറാത്ത് കമ്പനി ഒഴിച്ച് ബാക്കി മൂന്ന് കമ്പനികളും പരസ്പരം ബന്ധമുള്ള, ഒരേ ആൾ തന്നെ നടത്തുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധമുള്ള കമ്പനികൾ വന്ന് ടെൻഡറിൽ പങ്കെടുക്കുകയും അവർക്ക് അനുകൂലമായി ടെൻഡർ മാറ്റുകയും ചെയ്തു എന്നുള്ളൊരു ആക്ഷേപം പ്രതിപക്ഷം നേരത്തെ തന്നെ ഉന്നയിച്ചതാണ്. അതിനെ അതായത് അതിൽ പങ്കെടുത്ത ഒരു കമ്പനി, അക്ഷര എന്നുള്ള കമ്പനിക്ക് മതിയായ യോഗ്യതയില്ല എന്ന് തെളിയിക്കുന്ന രേഖകളാണ് അദ്ദേഹം പുറത്തുവിട്ടത്. എന്തായാലും സർക്കാരിനെയും ഒപ്പം തന്നെ കെൽട്രോണിനെയും ഒക്കെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നിരിക്കുന്നത്. AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യം മുതൽ തന്നെ ഈ കരാറുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ ദുരൂഹതയുണ്ട്. അതാണ് അല്പസമയം മുതൽ അത് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരിക്കൽ കൂടി പറയുകയാണ്. അതായത് AI ക്യാമറ ആദ്യം സർക്കാർ സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത് BOT വ്യവസ്ഥയിൽ, അതായത് കെൽട്രോൺ പണം മുടക്കുന്നു, പിഴ ഇനത്തിൽ ആ പണം തിരികെ പിടിച്ച് കെൽട്രോണിൻ്റെ ചിലവായ തുക പിഴ ഇനത്തിൽ ഈടാക്കിയ ശേഷം എത്ര വർഷമാണോ എന്നുള്ളത് അത് പിന്നീടാണ് തീരുമാനിക്കുക. ആ പിഴ ഈടാക്കിയ ശേഷം ആ ക്യാമറയുടെയും മറ്റു പരിപാലനം സർക്കാരിനെ ഏൽപ്പിക്കുന്നു. ഇതായിരുന്നു ആദ്യത്തെ കരാർ വ്യവസ്ഥ, അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു കരാർ വേണ്ടത് എന്നുള്ളതായിരുന്നു ആദ്യത്തെ തീരുമാനം. അതിൽ സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമായിരുന്നില്ല. പിന്നീടാണ് അതിന് കെൽട്രോണിന് പൈസ അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി, പണം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അതായത് കെൽട്രോൺ പണം മുടക്കുന്നു, ആ പണം ആ കരാറിലേക്ക് വന്നപ്പോഴത്തേക്ക് 250 കോടിയിലധികം രൂപയാണ് വരുന്നത്. അതായത് അത് അത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ്. ഇത്രയും മൂന്നിരട്ടി എത്രയാണോ ചിലവാകുന്നത്, അതിൻ്റെ മൂന്നിരട്ടിയോളം പണം ഇവർക്ക് ചില കമ്പനികൾക്ക് കെൽട്രോണിനൊക്കെ നൽകാനുള്ളൊരു നീക്കമാണ് ഈ ഇടപാടിലൂടെ നടന്നത് എന്ന് നേരത്തെ വന്ന ആരോപണങ്ങളിലും രേഖകളിലും ഒക്കെ ഏറെക്കുറെ വ്യക്തമാകുന്നു, അല്ലെങ്കിൽ സംശയ നിഴലിൽ അത് നിൽക്കുന്നുമുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതരത്തിലുള്ള പ്രതികരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്? ഗൗരവമുള്ള ആരോപണങ്ങൾ വന്നിട്ടും ആ നിലയിൽ ഗൗരവതരമായ മറുപടി വിശദീകരണം ഉണ്ടാകുന്നുണ്ടോ? ഒപ്പം തന്നെ കെൽട്രോണിൻ്റെ ചുമതലയുള്ള വ്യവസായ മന്ത്രി P. രാജീവുമാണ് ഈ വിഷയത്തിൽ ആധികാരികമായി അല്ലെങ്കിൽ കുറച്ച് നീളത്തിലുള്ളൊരു പ്രതികരണം നടത്തിയത്. ആ അഴിമതി ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ വാദം. അത് തീർത്തും ദുർബലമായിരുന്നു. പിന്നീട് അദ്ദേഹം 2-3 ദിവസം മുമ്പ് ഡൽഹിയിലാണ് അദ്ദേഹം പ്രതികരിച്ചത്. പിന്നീട് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. P. രാജീവാണ് വാർത്താസമ്മേളനം നടത്തി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അതായത് കെൽട്രോണിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധമായ വീഴ്ചകളും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്. പക്ഷേ അപ്പോഴും ആദ്യഘട്ടത്തിൽ കെൽട്രോൺ പറഞ്ഞത് ഉപകരാർ, അതായത് കെൽട്രോൺ ഒരു കമ്പനിക്ക് ഉപകരാർ കൊടുക്കുന്നു, അവരാർക്കൊക്കെയാണ് ഉപകരാർ കൊടുക്കുന്നതെന്ന് കെൽട്രോണ് അന്വേഷിക്കേണ്ട കാര്യമില്ല, ഞങ്ങൾ അറിയേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു കെൽട്രോണിൻ്റെ MD പറഞ്ഞത്. ആ വാദം
തെറ്റാണ്, അല്ലെങ്കിൽ ആ വാദം ഖണ്ഡിക്കുന്നതായിരുന്നു, ആ വാദത്തെ എതിർത്തുകൊണ്ടായിരുന്നു പി രാജീവ് വാർത്താസമ്മേളനം. അദ്ദേഹം പറഞ്ഞു അത് അതിനെക്കുറിച്ച് അറിയില്ല, കെൽട്രോണിന് ഉപകരാറ് കൊടുത്ത കമ്പനി ഏതൊക്കെയാണെന്ന് അറിയാമായിരുന്നു, പക്ഷേ അതിന് ഏതെങ്കിലും രീതിയിൽ യോഗ്യത ഉണ്ടോ എന്നൊക്കെ ഉള്ള പരിശോധിക്കാം എന്നുള്ളൊരു ഒഴുക്കൻ മട്ടിൽ അദ്ദേഹം പറഞ്ഞു പോവുകയാണ് ചെയ്തത്. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ വകുപ്പ് സെക്രട്ടറിയെ കൂടെ ഇരുത്തിക്കൊണ്ടാണ് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയത്. ഈ ആരോപണങ്ങളെക്കുറിച്ചെല്ലാം വകുപ്പ് സെക്രട്ടറി അന്വേഷിക്കുമെന്നും പറഞ്ഞു. നിലവിൽ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട്. ഏതായാലും ആരോപണം ഉണ്ടായിട്ട് ഒരാഴ്ച പിന്നിടുകയാണ്. ഈ വിജിലൻസ് അന്വേഷണം എന്ന് പറയുമ്പോൾ സാങ്കേതികത്വം മാത്രമാണ്, AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ മാത്രമല്ല വിജിലൻസ് അന്വേഷണം നടക്കുന്നത്. മാസങ്ങൾക്ക് മുൻപ്, അതായത് കഴിഞ്ഞ ഡിസംബറിൽ ഗതാഗത മന്ത്രിക്ക് ഒരു പരാതി ലഭിക്കുന്നു. ഗതാഗത വകുപ്പിൽ വാഹനങ്ങൾ വാങ്ങിയതിലുൾപ്പെടെ അഴിമതിയുണ്ട്, ചില ഉദ്യോഗസ്ഥൻ്റെ പേര് വെച്ചാണ് പരാതി നൽകിയത്. ആ പരാതിയിൽ ത്വരിതാന്വേഷണം നടത്തിയ ശേഷം വിജിലൻസ് അന്വേഷണത്തിന് വകുപ്പ് മന്ത്രി ജനുവരിയിൽ ശുപാർശ ചെയ്തതാണ്. ആ ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായപ്പോൾ അന്ന് ഞങ്ങൾ പരാതി കിട്ടിയിരുന്നു, അത് അന്വേഷിക്കുന്നുണ്ട് എന്ന് സർക്കാർ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ആ വിജിലൻസ് അന്വേഷണം